കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 15 കൊടിയേറി 24 ആറാട്ടോടുകൂടി സമാപിക്കും. 15 വൈകിട്ട് 7 തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് മോഹനരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. 7 ഉത്സവ ദിവസമായ മാർച്ച് 21 തിരുനക്കര പൂരം. ഉത്സവത്തോടനുബന്ധിച്ച് 22 നടക്കുന്ന വലിയ വിളക്ക് ദേശവിളക്കായി ആചരിക്കും. 2 ഉത്സവം മുതൽ പള്ളിവേട്ട വരെ 8 ദിവസം ഉത്സവ ബലിദർശനം നടക്കും. 5 ഉത്സവം മുതൽ പള്ളിവേട്ട ദിവസം വരെ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ ഉത്സവ പരിപാടികൾ നടക്കുന്നത്. പൂരത്തിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് ക്ഷേത്രോപദേശക സമിതി ആവശ്യപ്പെട്ടു. തിരുനക്കര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം 15 വൈകിട്ട് 8 സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി V.N. വാസവൻ നിർവഹിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. അനന്തഗോപൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ചലച്ചിത്രതാരം മനോജ് K. ജയൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന്റെ പ്രകാശനം നഗരസഭാ വൈസ് ചെയർമാൻ B. ഗോപകുമാർ നിർവഹിക്കും. 7 ഉത്സവമായ 21 തിരുനക്കര പൂരം നടക്കും. രാവിലെ 8 വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾക്ക് വരവേൽപ്പ് നൽകും. വൈകുന്നേരം 4 മുതലാണ് തിരുനക്കര പൂരം. പാമ്പാടി രാജൻ ഉൾപ്പെടെ 22 ഗജവീരന്മാർ പകൽപൂരത്തിൽ അണിനിരക്കും. ഉത്സവ ദിനങ്ങളിൽ തിരുനക്കര ശിവൻ ഉൾപ്പെടെയുള്ള ഗജരാജക്കന്മാർ മഹാദേവന്റെ തിടമ്പേറ്റും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിന്റെ നാച്ചുറൽ പ്രോസസ്സിലാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് 8 ഉത്സവത്തിന് തൊട്ട് എഴുന്നള്ളിക്കാൻ സാധിച്ചു, പൂരത്തിന് എഴുന്നള്ളിക്കാൻ സാധിച്ചു. ഈ വർഷവും നമ്മളുടെ പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. ഡോക്ടർ വന്ന് കണ്ടു, ആന കെട്ടിയിരിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആന അനുസരിക്കുന്നുണ്ട്, ശാന്ത സ്വഭാവിയാണ്. അതൊന്ന് മറ്റൊരു പ്രതികൂല സാഹചര്യവും കാണുന്നില്ല. തിരക്കര ശിവൻ ഇറങ്ങുന്നത് തന്നെയാണ് നമ്മുടെ പ്രശ്നമില്ല. രണ്ട് എന്താ പറയുക, പരിചയ സമ്പന്നരായ രണ്ട് പാപ്പന്മാരാണുള്ളത്. പകൽപൂരത്തിന് പത്മശ്രീ പെരുവനം കൊട്ടന്മാരുടെ നേതൃത്വത്തിൽ 111 കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം നടക്കും. 8 ഉത്സവ ദിനമായ 22 വലിയ വിളക്ക്. പള്ളിവേട്ട ദിവസം രാവിലെ 11 ആറാട്ട് സദ്യക്കുള്ള കറിക്കുവെട്ട് നടക്കും. 10 ഉത്സവ ദിനമായ 24 രാവിലെ 8 ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിപ്പ്, 2 മൈതാനത്ത് ആറാട്ട് എതിരേൽപ്പ് എന്നിവ നടക്കും. പുലർച്ചെ 5 കൊടിയിറക്കുന്നതോടെ ഉത്സവം സമാപിക്കും. എൻലൈറ്റ് ന്യൂസ്, കോട്ടയം. സാധാരണക്കാരുടെ സ്വന്തം സ്വർണ്ണക്കട അരുൺസ് മരിയ ഗോൾഡ്, TB റോഡ്, കോട്ടയം.